പിതാവിനും പുത്രനും പരിശുദ്ധാ റുഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി യേശു ക്രിസ്വലേറെ സ്നേഹമുള്ള ശാലോമൻ്റെ പ്രേക്ഷകരെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ എൻ്റെ ഏറെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും ഒരു സന്ധ്യാവന്തനം അറിയിച്ചുകൊള്ളട്ടെ പ്രിയമുള്ളവരെ ദൈവസ്വരം കേൾക്കുക എന്നുള്ളത് അത് ദൈവം പ്രത്യേകമായിട്ട് പറഞ്ഞ് അത് കേൾക്കാനുള്ള ഒരു അവസ്ഥയിൽ മനുഷ്യനെ എത്തിച്ചേർന്നാൽ മാത്രമേ സാധിക്കൂ ഈ ഭൂമിയിൽ അനേകം ദൈവസ്വരങ്ങൾ കേട്ട വ്യക്തികളുണ്ട് ദൈവസ്വരങ്ങൾ കേട്ട് തങ്ങളുടെ ജീവിതം യേശുക്രിസ്തു വേണ്ടി മാറ്റിവെച്ച് പിന്നീട് വിശുദ്ധന്മാരായി തീർന്ന അനേകം ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം അങ്ങനെയുള്ള ആളുകൾ ഒത്തിരി സ്വാധീനിച്ചു വേണം അത് വേദപുസ്ത അങ്ങനെ അതുപോലെ തന്നെ പരിശുദ്ധ സഭയിൽ അനേകം പിതാക്കന്മാരങ്ങനോട്ടു കേട്ട വചനം ആ വചനം ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞതാണെന്ന് ബോധ്യം ലഭിച്ചപ്പോൾ അങ്ങനെയുള്ള ഒരു പിതാവാണ് സന്യാസ പ്രസ്ഥാനത്തിൻ്റെ പിതാവായ ഈജിപ്തിലെ സെൻറ് ആൻ്റണി വിശുദ്ധ അന്തോണിയോസ് അദ്ദേഹം അങ്ങനെ ഒരു വചനം കേട്ടാണ് തനിക്കുള്ള എല്ലാ സ്വത്തുക്കളും തനിക്കുള്ളത് വിറ്റ് നീ ദരിദ്ര കൊടുക്കുക എന്ന വചനം അദ്ദേഹത്തെ സ്വാധീനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എടവപ്പള്ളിയിൽ വികാരേച്ചൻ പ്രസംഗിക്കുന്നത് കേട്ട് ആ വചനം എന്നോട് തന്നെയാണ് ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞ് തൻ്റെ ജീവിതം നീ ദൈവത്തിന് കൊടുത്ത ഒരു വ്യക്തിയാണ് അതുപോലെ അനേകം പിതാക്കന്മാരോ ക്ഷേമോന് ദേസ്തുവിനോ തൻ്റെ ജീവിതം ഒരു തൂണിന്മേൽ മാത്രമായി ഒതുക്കി പ്രാർത്ഥിച്ച് തീർന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹവും സുറിയാനി സഭയുടെ ഒരു സന്യാസ ക്രമത്തിൻ്റെ ഒരു തലവൻ കൂടിയാണ് അതുപോലെ ബർസൗമോ അങ്ങനെ തുടങ്ങിയ അനേകം പിതാക്കന്മാർ സുറിയാനി സഭയിലുണ്ട് ക്രൈസ്തവ സഭയിലുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ജീവിക്കുന്ന പല വ്യക്തികളും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം അത് സ്വരമായി സ്വീകരിച്ച് തൻ്റെ ജീവിതത്തെ മാറ്റി കർത്താവിന് വേണ്ടി മാറ്റിവെച്ച ആളുകളാണ് അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ അനേകം ആളുകളുമുണ്ട് ഒരാളെ നമ്മൾ ചിന്തിക്കുക ആ സ്വരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ആ സ്വരം ഇതാണ് ദൈവം പറയുകയാണ് നീ എന്തിനെന്നെ പീഡിപ്പിക്കും ഈ സ്വരം നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഈ സ്വരം ഒത്തിരി പ്രാവശ്യം ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ നിങ്ങളുടെ അടുക്കലും യേശു ക്രിസ്തു ഇങ്ങനെ ഒന്ന് പറയാറോ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കാൻ സാധിക്കാത്ത തലത്തിൽ നമ്മുടെ ചെവി നമ്മുടെ കാതുകൾ മന്ദീഭവിച്ചിരിക്കുകയപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവസ്വരം കേൾക്കാത്തതിന് കാരണം അറിയാമോ കാരണം ഈ ചെവികളിൽ ദൈവസ്വരം കേൾക്കാൻ തക്ക രീതിയിൽ നമ്മൾ ഒരുക്കിയിട്ടില്ല നമ്മുടെ കാതുകളിലൂടെ നമ്മൾ കേൾക്കുന്നത് ദൈവസ്വരത്തിന് നേരെ വിപരീതമായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതാണോ ദൈവവചനം കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല ദൈവത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല എന്നാൽ ദൈവത്തിന് വിരുദ്ധമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവരൊരു കുറ്റമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് തെറ്റോ പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പലപ്പോഴായി എൻ്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും ക്രിസ്തുവെന്ന് പറയുന്നുണ്ട് നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു ഈ സ്വരം നമ്മൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ സ്വരം കേട്ട് മാനസാന്തരപ്പെട്ട വ്യക്തിയാണ് ശൗലെന്ന് പറയുന്ന വ്യക്തി വേദപുസ്തകത്തിൽ അപ്പോസോലെ പ്രവർത്തനം ഒമ്പതാം അധ്യായം അതിൻ്റെ ഒന്നു തൊട്ടുള്ള വാക്യങ്ങളിൽ കാണുന്ന വചനമാണ് പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്നത് നാലാമത്തെ വാക്യത്തിലാണ് ഒമ്പതാം അധ്യായം നാലാം വാക്യം അപ്പോസ്വൽ പ്രവൃത്തികളിൽ നാലാം വാക്യം സാവൂൾ ശൗലെ ശൗലെ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു ഈ ചോദ്യം ഇന്ന് നിങ്ങളുടെ പേര് വെച്ച് ദൈവം ചോദിക്കുക നിങ്ങൾ നിങ്ങളേതു പേരാണോ ആ പേര് വെച്ച് ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ് നീ എന്തിന് എന്നെ പീഡിപ്പിക്കുക ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം ചൗലെന്ന് പറയുന്ന വ്യക്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നമുക്കറിയാം ആദ്യത്തെ രക്തസാക്ഷിയായ ചമാഷന്മാരുടെ തലവനായ സ്തേഫാനോ സഹതായെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി നേതൃത്വം കൊടുത്ത് കല്ലെറിയുന്നവരുടെ തുണികൾ സംരക്ഷിച്ച് കാത്തുസൂക്ഷിച്ച ആളാണ് ശൗൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം യഹൂദനാണ് പണ്ഡിതനാണ് ഗമായലിൻ്റെ ശിഷ്യനായി നിയമങ്ങളും നിയമവശങ്ങളുമെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന പിതാവാം ദൈവം ഈ ഭൂമിയിൽ യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും നിയമങ്ങളും വളരെ സൂക്ഷ്മമായി ആചരിച്ചുകൊണ്ട് ജീവിച്ചു പോന്ന ഒരു വ്യക്തിയാണ് ശൗൽ എന്ന് പറയുന്നത് എന്നാൽ താൻ ഇതാ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വേണ്ടി അവൻ പത്രവുമായി അതിൻ്റെ അധികാരപത്രവുമായി ദമാസ്കോസിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ചോദ്യം യേശു ക്രിസ്തു ചോദിക്കുന്നത് ദമാസ്കാസിലെ പടിവാതിൽക്ക വെച്ചാണ് അവിടെ രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു അവൻ പ്രധാന പുരോഗതിയെ സമീപിച്ച് മാർഗം സ്വീകരിച്ച് സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി യരുഷലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നലി അവൻ്റെ മേൽ പതിച്ചു അവൻ നിലം പതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു എന്താ യേശു ക്രിസ്തുവിനെ അനുയായികളെ ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരെ പീഡിപ്പിക്കുമുള്ള അധികാരപത്രത്തിനായി അവൻ ചെല്ലുകയാണ് ഈ ഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന അനേകം ദൈവമക്കളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ക്രിസ്തുമാർഗം സ്വീകരിച്ച അനേകം ആളുകളെ പീഡിപ്പിച്ചിട്ടുണ്ട് അവരെ വധിച്ചിട്ടുണ്ട് അവരെ നിഷ്കരണം കൊന്നടക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇന്നും ഈ കാലഘട്ടങ്ങളിലും അത് നടക്കുന്നുണ്ട് അവിടെയെല്ലാം ദൈവം ഇടപെട്ടത് ഈ കൊന്നവരെയും കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവരെയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യം അവരുടെ മേൽ ചൊരിയുവാൻ വേണ്ടി മരിച്ചു വീണ അനേകം ക്രൈസ്തവ മക്കൾ ആ കുടുംബങ്ങൾ പ്രാർത്ഥിച്ചു ഫലമാണ് പ്രിയമുള്ളവരെ അനേകം സ്ഥലങ്ങളിൽ മാനസാന്തരം മാനസാന്തരമുണ്ടായിട്ടുണ്ട് ശൗലെന്ന പറയുന്ന വ്യക്തി പൗലോസായി മാറുവാൻ ദൈവം അവന് കൊടുത്ത ഒരു സ്വരമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം ഇതുപോലെ ഇടപെട്ട് ഒരു നാഴികക്കല്ലായി നമ്മുടെ ജീവിതത്തെ മാറ്റിയ അനേകം ആളുകൾ ഈ ഭൂമിയിലുണ്ട് എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ പല പാപങ്ങൾക്കും അടിമപ്പെട്ട് ജീവിച്ചപ്പോൾ മദ്യപാനത്തിനും മയക്കുമരുന്നിനും മറ്റ് പലതിനും അടിമപ്പെട്ട് ജീവിച്ച പലരുടെയും ജീവിതത്തിൽ ഇതാ ദൈവത്തിൻ്റെ സ്വരം വചനമായി കടന്നു വന്നപ്പോൾ അനേകരും മനസ്സാന്തരപ്പെട്ടില്ലേ ഇന്ന് അവരെല്ലാം ദൈവവചനമെടുത്ത് പ്രകോഷിക്കുന്നവരായി ദൈവത്തിൻ്റെ വചനം അത് സ്വരമായി എത്തുവാൻ വേണ്ടി ഇന്ന് സമർപ്പിത ജീവിതമായി നയിക്കുന്ന അനേകം ആളുകളുണ്ട് പറയാനുള്ളവർ പൗലോ സ്ലേഹ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ താനേറെ പ്രതീക്ഷയോടുകൂടെ ക്രിസ്തുമാർഗം സ്വീകരിച്ചവരെ പീഡിപ്പിക്കാൻ വേണ്ടി തയ്യാറായി ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് എന്നാൽ അവന് ആ കർത്തവ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ താഴെ വീണു എന്നിട്ട് ദൈവത്തിൻ്റെ സ്വരം അവനിങ്ങനെ കേട്ടു അതാണ് നാലാം വാക്യം പറ ഷൗൽ ഷൗൽ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കർത്താവേ അങ്ങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ ശരിയല്ല പ്രിയമുള്ളവരെ ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുകയാണ് നീ എന്തിനെന്നെ എന്ന് ചോദിക്കുമ്പോൾ അസ്വരത്തിൻ്റെ പുറകിൽ ഒരു വ്യക്തിയുണ്ട് അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ് ഇതാ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലെ ദൈവജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി പിതാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട തൻ്റെ ജനത്തെ പിതാവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാൻ ഇത് നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തെ വീണ്ടും കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നവനായ യേശു ക്രിസ്തു ഒരു നല്ല ജന്മം പോലും ലഭിക്കാത്തവനായി ഒരു നല്ല ഒരു ജീവിതം പോലും നമ്മളെന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹലോലുപത അല്ലെങ്കിൽ എല്ലാം തൃപ്തിയായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം ലഭിച്ചതായ ഒരു ഒരവസ്ഥയിലൊന്നും എത്തിച്ചേരാൻ സാധിക്കാതെ തനിക്കുണ്ടായിരുന്ന തൻ്റെ അപ്പൻ്റെ ജീവിതമാർഗത്തിൽ കഷ്ടപ്പെട്ട് ജീവിച്ചൊരു കുടുംബം ആ കുടുംബത്തെ തിരു എന്ന് വിളിച്ചു ഓളി ഫാമിലി എന്ന് വിളിച്ചു അങ്ങനെ ജീവിച്ച് തനിക്കുള്ളതെല്ലാം പിതാവിൽ നിന്ന് നേടിയെടുത്ത് ദൈവജനത്തിന് കൊടുത്ത് കൂടെ ഉണ്ടായിരുന്ന അപ്പോസന്മാർക്കും പങ്കുവെച്ച് തനിക്ക് ലഭിക്കുന്നതെല്ലാം പങ്കുവെക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി മാറി യേശു ക്രിസ്തു ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പലതും ഞാൻ ഇട്ടിരിക്കുന്ന പൗരിൽ എന്നിലുള്ള പൗരോഹിത്യവും ഞാൻ പരികർമ്മിക്കുന്ന കൂതാശകളെല്ലാം അവൻ എനിക്ക് ദാനമായി തന്നതാണ് ഈ ഭൂമിയിൽ ദൈവജനത്തിനു വേണ്ടി ദാനമായി തന്നതല്ലേ ഇതെല്ലാം അവൻ ഇന്ന് എന്നെ നോക്കി ചോദിക്കുകയാണ് നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ അനേകം തെറ്റുകളും അനേകം രഹസ്യഭാവങ്ങളും ആരും അറിയില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതും ചെയ്തതുമായ എൻ്റെ തെറ്റുകളെയും കുറവുകളെയും കണ്ട് ഇതാ എൻ്റെ ദൈവം എൻ്റെ പിന്നിൽ വന്ന് എന്നോട് ചോദിക്കുന്നു നീ എന്തിനെ പീഡിപ്പിക്കുന്നു നമുക്ക് ആ സ്വരം കേൾക്കാൻ സാധിക്കുന്നില്ല എന്നെ കേൾക്കുന്ന ദൈവജനമേ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്നും അകന്നുപോയി ദൈവത്തിന് നിരക്കാത്തത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇപ്പോഴും രഹസ്യമായി താലോലിക്കുന്നുണ്ടെങ്കിൽ ഇതാ ദൈവം നിന്നോട് ചോദിക്കുന്നു നീ എന്തിനാണ് എന്നെ പേടിപ്പിക്കുന്നത് ഒരു ക്രൈസ്തവനായി ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി ഞാൻ സ്വീകരിച്ച മാമോദീസ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു മരിച്ച ഒരു വിശുദ്ധൻ്റെയോ ശുദ്ധിമതിയുടെ പേരിട്ട് ഈ ഭൂമിയിൽ ഈ പേരിൻ്റെ നാമത്തിൽ ഞാൻ ക്രിസ്തുവിന് സാക്ഷി നിന്നുകൊള്ളമെന്ന് പറഞ്ഞ് ജീവിതം ആരംഭിച്ച ക്രൈസ്തവ എവിടെ പോയി ക്രൈസ്തവ സാക്ഷ്യം നമ്മൾ തെരുവിൽ കടന്ന് അടികൂടുമ്പോഴും കോടതികൾ കോടതികൾ കയറി ഇറങ്ങി കുടുംബത്തിനു വേണ്ടിയും മറ്റ് പലതിനു വേണ്ടിയും നീ കേസ് കൊടുത്തപ്പോഴും നിൻ്റെ ദൈവത്തെയല്ലേ നീ കോടതിയെ കയറ്റിയത് നിന്നിലുള്ള ദൈവത്വം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നിന്നിൽ വസിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിറങ്ങിത്തിരിച്ച ആ ദൈവത്തെ നീ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് അവൻ വീണ്ടും നിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിന് എന്നെ പീഡിപ്പിക്കും പ്രിയമുള്ളവർ ആ സ്വരം ഇനിയും എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാം വീണ്ടും ഷൗലായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും നിൻ്റെ ജീവിതത്തിലൊരു ഷൗലുണ്ട് എവിടെയോ കിടക്കുന്ന ഷൗൽ പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും മറ്റ് പലതിൻ്റെയും അടിമയായി നീ കൊണ്ടു നടക്കുന്നതായ നിൻ്റെ ശൗൽ ആ വ്യക്തിത്വത്തെ ഉടച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ഒരു പൗലോസായി മാറുവാൻ ദൈവം ഈ ദിവസം നിന്നോട് പറയുമ്പോൾ നീ അതിനെ തയ്യാറാണോ തയ്യാറാണെങ്കിൽ നീ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ സ്വരം കേൾക്കും നിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാവും ഒരു മാനസാന്തരമുണ്ടാകും ഇതാ ശൗൽ എന്ന വ്യക്തിത്വത്തിൽ നിന്നും പൗലോസാകുന്ന വ്യക്തിത്വത്തിലേക്ക് നിന്നെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയമ്മൾ ഒരു ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരം ഞാനും നിങ്ങളും കേൾക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് ദൈവവചനം ആ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചതായ ദൈവവചനം ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച പിന്നീടുള്ള യാത്രകളെല്ലാം താഴെ വീണ് ഇതാ ദൈവസ്വരം കേട്ട് ഇത് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണെന്നറിഞ്ഞ ശേഷം അദ്ദേഹത്തിനുണ്ടായ മാനസാന്തരം പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ലോകത്തിൻ്റെ അനേകം സ്ഥലങ്ങളിൽ ഒന്നല്ല അനേകം സ്ഥലങ്ങളിൽ പോയി യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷി നിൽക്കുവാൻ സാധിച്ചു പോയ സ്ഥലങ്ങളിലെല്ലാം യേശുക്രിസ്തുവിന് വേണ്ടി സഭസ്ഥാപിക്കാൻ സാധിച്ചു നമുക്കറിയാം പുതിയ നിയമം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ സഭ പോലും ക്രോഡീകരിച്ചു കാൻനൈസേഷൻ ഉണ്ടായപ്പോൾ പരിശുദ്ധനായ ബൗലോസ്ലിഹ എഴുതിയ ലേഖനങ്ങൾ ഏതാണ്ട് പതിനാല് ലേഖനങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കുവാൻ സാധിച്ചു അദ്ദേഹം പോയ സ്ഥലങ്ങളിൽ അവിടെ ദൈവവചനം പറഞ്ഞ് ആ ദൈവജനത്തെ ക്രിസ്തുവിനെ ജനമാക്കി മാറ്റുവാൻ അവിടെ ഉണ്ടായിരുന്ന അക്രൈസ്തവര് പ്രത്യേകിച്ച് വിജാതി വിശ്വാസം നിന്നായിരുന്ന അനേകം ആളുകളെ യേശുക്രിസ്തുവിനെ ദൈവമായി നമുക്കറിയാമോ വചനം പറയുകയാണ് അപ്പോസോൽ പ്രവർത്തിൽ തന്നെ പറയുന്നുണ്ട് പൗലോ സ്ലീഹ സിനഗോഗിൽ ചെന്ന് അവൻ പ്രസംഗിച്ചു യേശു ക്രിസ്തു ഏക ദൈവമാണ് അങ്ങനെ ക്രിസ്തു ദൈവമാണെന്ന് പറയുവാൻ തക്ക രീതിയിൽ ഇതാ യഹൂദന്മാരുടെ ആലയത്തിൽ പോയി പറയുവാൻ തക്ക രീതിയിൽ അവന് ശക്തി ലഭിച്ചത് അവൻ പീഡിപ്പിച്ച ക്രിസ്തു എനിക്ക് വേണ്ടി കൂടെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവനെയാണല്ലോ പീഡിപ്പിച്ചത് റോമൻ പടയാളികൾ തൂക്കപ്പെട്ടവനായ കുരിശുമരണം സ്വീകരിച്ചവൻ എനിക്ക് വേണ്ടിയാണ് ഈ പീഡാസഹനം സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതാ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം അത്രയും കാലം കൊണ്ടു നടന്നിരുന്ന ആ അവസ്ഥയിൽ നിന്നും മാറി അതുവരെ അവൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഇതാണ് ശരിയെന്ന് അതല്ല ശരി യേശുക്രിസ്തുവാണ് ശരിയെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താണ് സത്യമെന്ന് പീലാത്തോസ് യേശുക്രിസ്തുനോ ചോദിക്കുന്നുണ്ട് ആ സത്യത്തെ തിരിച്ചറിഞ്ഞ എന്ന് പറയുന്ന വ്യക്തി ആ സത്യത്തിനു വേണ്ടി നിലകൊണ്ട് പൗലോസായി മാറി ഇതാ തലവെട്ടി രക്തസാക്ഷിത്വം മരണം സ്വീകരിക്കാവുന്ന രീതിയിൽ അവൻ തയ്യാറായി എന്നാണ് റോമിൽ പൗലോസ് പൗലോസ്ലിഹയുടെ തലവെട്ടിയ സ്ഥലം ആ ദേവാലയത്തിൽ മൂന്ന് മദ്ബാഹകളുണ്ട് ത്രോണോസുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പൗലോസ് പൗലോസ്ലേഹയുടെ തലവെട്ടിയപ്പോൾ മൂന്ന് പ്രാവശ്യം ഉരുണ്ടുപോയെന്നാണ് പറഞ്ഞത് ത്രേ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റോമിൽ ഈ സ്ഥലമുള്ളത് മൂന്ന് പ്രാവശ്യം പൗലൂസ് ലീഹ തല ഉരുണ്ടുപോയ സ്ഥലത്ത് ഇതാ ബലിപീഠം സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ ഒരു ബലിപീഠമായി തീരുവന്തക്ക രീതിയിൽ പൗലൂസ് ലീഹായ്ക്ക് മാറിയെങ്കിൽ ഇന്ന് ക്രൈസ്തവ സഭയിൽ ഇതുമാത്രം ദേവാലയങ്ങളുണ്ട് സെൻറ് പോൾസ് ചർച്ച എന്ന് പറഞ്ഞ് പൗലൂസ് ലീഹായുടെ നാമത്തെ എന്തുമാത്രം ബലിപീഠങ്ങൾ ഉയർന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഒരു ബലിപീഠമായി മാറേണ്ടതല്ലേ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ച് അതുകൊണ്ട് ദൈവസ്വരം സ്വരം കേൾക്കുമെന്നക്ക രീതിയിൽ നമ്മുടെ ജീവിതം നമ്മുടെ ചെവികൾ നമ്മുടെ കാതുകൾ ഒന്ന് വൃത്തിയാക്കേണ്ട കാലഘട്ടമാണ് ഒരു സമയമാണിത് ഏറെ പ്രതിസന്ധിയിലൂടെയും വിഷമത്തിൻ്റെയും വേദനയുടെ മധ്യത്തിലാണ് ഇന്ന് ലോകം മുഴുവൻ കടന്നു പോകുന്നത് ദൈവജനം ഏറെ പ്രയാസപ്പെട്ട് ആകുലിതപ്പെട്ട് ജീവിക്കുന്ന സമയമാണ് അതുകൊണ്ട് ദൈവസ്വരം കേൾക്കുന്ന ക്രൈസ്തവനായി മാറുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവർ ഈ കാലഘട്ടത്തിൽ ഏറെ നഷ്ടപ്പെട്ടു പോയത് ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ അവന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനുള്ള സമയമില്ലായിരുന്നു അവൻ ഓട്ടത്തില്ലായിരുന്നു തിരക്കേറിയ ജീവിതം ജനിച്ച നാൾ മുതൽ മരിക്കുന്നവരെയും ഇതാ തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയും തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടിയും താനായിരിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഓടി 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 അവസാനവിധ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിരാശപ്പെട്ട് എല്ലാവരും എനിക്കെതിരായി തീർന്ന് ഒരുപക്ഷെ ഞാൻ ചെയ്ത നന്മകളൊന്നും ഓർക്കാതെ എൻ്റെ വീഴ്ചകളെ മാത്രം എടുത്തു പറയുന്ന വ്യക്തികളാണ് എനിക്ക് ചുറ്റുപാടുമുള്ള നിരാശപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നീ വിഷമിക്കണ്ട നീ ഓടിയതും നീ അലഞ്ഞതും നീ കഷ്ടപ്പെട്ടതും നീ കണ്ണീരോടെ പ്രാർത്ഥിച്ചതെല്ലാം ദൈവം കേട്ടിട്ടുണ്ട് ക്രിസ്തുവിന് വേണ്ടി നീ ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരികയില്ല അതുകൊണ്ട് നിൻ്റെ ഓട്ടം പൗലോസ് സ്ലിഹ പറഞ്ഞ എൻ്റെ ഓട്ടം ഞാൻ തികച്ചു എന്നാണ് നിനക്കും പറയാൻ സാധിക്കണം എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ഞാൻ എൻ്റെ ഓട്ടം തികച്ചു എൻ്റെ ജീവിതം ഇനി ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഒരു തീരുമാനം നീ എടുക്കുന്ന നിമിഷം നിന്നോടൊപ്പം നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവം ആ ദൈവത്തെ നഷ്ടപ്പെട്ട് കളയാതെ ആ ദൈവത്തെ വേദനിപ്പിക്കാതെ വീണ്ടും അവനെ ക്രൂശിൽ കയറ്റാൻ തക്ക രീതിയിലുള്ള ജീവിതം എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് ഉണ്ടാകില്ല എന്നെ കേൾക്കുന്ന ദൈവജനമേ ഏതെങ്കിലും പാപത്തിന് നീ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നീ ആഗ്രഹിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും അതിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ നീ മുട്ടിപ്പായിട്ട് കർത്താവിൻ്റെ തിരു സന്നിധിയിൽ പ്രാർത്ഥിക്കുക അവനൊന്ന് തൊട്ടാൽ അവനൊന്ന് സ്പർശിച്ചാൽ നീ പൗലോസായി മാറും ശക്തിയുള്ളവനായി മാറും ലോകം മുഴുവൻ നിന്നെ ആദരിക്കുന്ന ദൈവജനം പറയുവാൻ തക്ക രീതിയിൽ ദൈവത്തിന് സാക്ഷിയായി തീരുവാൻ തക്ക രീതിയിൽ ദൈവം നിന്നെ സ്പർശിക്കും അതുകൊണ്ട് നീ വിഷമിക്കേണ്ട നീ വേദനിക്കേണ്ട പൗലോസ്ലീഹ വേദനിച്ച് ചെന്നപ്പോഴും കർത്താവ് പൗലോസ്ലീഹയോട് പറഞ്ഞത് നിനക്ക് എൻ്റെ കൃപമതി എന്നാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കൃപയിലായിത്തീരുവാൻ നമുക്ക് സാധിക്കട്ടെ നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്താം നിൻ്റെ അവസ്ഥകളെ നിൻ്റെ വേദനകളെ ഒന്ന് ദൈവത്തിന് സമർപ്പിച്ചേ നീ ഇന്ന പാപത്തിൽ വീണുപോകുന്ന വ്യക്തിയാണ് തടക്ക പാപങ്ങൾ എനിക്കുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടും ആ പാപം എന്നെ വിട്ടുമാറുന്നില്ല മദ്യപാനത്തിനോ പുകവലിക്കോ മറ്റേതെങ്കിലും പാപത്തിന് നീ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ എന്നീ ഉള്ളിൽ വെച്ച് പ്രതികാരം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നീ ഒന്ന് സമർപ്പിച്ചേ ഇതാ പൗലോസ്ലിഹായെ പോലെ ഒരു മാറ്റം ഇന്ന് നിൻ്റെ മുമ്പിൽ യേശുക്രിസ്തു വന്ന് ചോദിക്കുകയാണ് നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു അസ്വരത്തിന് അസ്വരം കേട്ടുകൊണ്ട് നീ തിരിച്ചുത്തരം പറയണം കർത്താവേ എൻ്റെ അറിവില്ലായ്മ മൂലവും ഞാൻ വീണു പോയ അവസ്ഥയിൽ ഞാൻ നിന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എനിക്ക് നിൻ്റേതായി നിൻ്റെ മാത്രമായി നിൻ്റെ മകനായി നിൻ്റെ മകളായി ജീവിക്കുവാൻ എനിക്ക് എനിക്കവിടുന്ന് കൃപ തരണമേ പൗലോ സ്ലിഹായോട് നീ പറഞ്ഞ പോലെ എനിക്കും നിൻ്റെ കൃപ മതി എന്ന് പറയുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധമാവാസും നാം എല്ലാവരുടെ മേലും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ ആ